Hi friends, hello kuttikalkku Mamna Vlogs and Recipes enna YouTube channel ekku swagatham. Njan ivide vannittullathu easy ay thayyarakkan pattiya oru soyabean polayude recipe maayittanu. Ningal ende channel aadyamayittanu kaanunnathengil onnu subscribe cheyidekkane. Thudarnnu varunna kunju bell icon press cheythal njan idunna ella videos ningalkku notification ay labhikkunnathaanu. Namukku video lottu pogam. Idin aavashyamaya main ingredient 200 ग्राम सोयाबीन വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചത് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് അഞ്ച് മുട്ട മൂന്ന് മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞത് ഇനി നമുക്ക് സോയാബീൻ ഒന്ന് പൊരിച്ചെടുക്കാം ഇതൊന്ന് പൊരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളകുപൊടിയും അല്പം ഉപ്പും ചേർത്തിതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കാം चीनचटी चूड़ा शेष नमक अल्प ऑयल पड़े ओवर मुरियादे पड़े कटो सोयाबीन इवे पाक मुरी वन नमक कोई बौलोट सोयाबीन या बोलोट मेटे नमुक मिक्स जार जस्ट क्रश् या मिक्स जार अल ना सोयाबीन अधिकं पोड़ी नमुक क्रश् यानि अड़ेड़ी अधिकं पोड़ी ईर पर्व वेड़ी नमुक मेटा चट्टी अड़पत वे नमुक मसाल तैयार इन आवश्यक ऑयल सवाल वाटी इन नमक इलाक सवाल पेट वाड़ा वे नमुक आवश्यक उप चेत इलाक सवाड़ वेव नमुक मुट मिक्स जार अड़े यानि मिक्स जार अमेर अंज मुट पोटी नमुक नड़क यानि नड़ेड़े नमुक मेक सवाड़ नाई वयटी नमक पचमुक इंजीव चाई अरीक नमुक अल्प कुरमुक पड़ी गरम मसाल मजल पुड़ी चेर नमक नलक नाई मिक्स नमुक करी लीफ इन नमुक नेरते माटी वेच्च सोयाबीन चेर नलक नाई मिक्स वे इलाक नम्बे मसाल इवे रेडी आई नमुक फ्लेम ऑफ नमुक मसाल नम्बे मसाल या बोलोट मेटे नमुक चूड़ी शेष नमें मुट मिक्स नमुक निक्स
മസാല ഞാൻ നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു പഴയ പാൻ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു മറ്റൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചെടുക്കാം. എടുത്തൊന്ന് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മസാല ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ മിക്സ് ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിന് മുകളിലായി നമുക്ക് സോയാബീൻ മിക്സ് വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാൻ. നമ്മുടെ സോയാബീൻ പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. 25 മിനിറ്റാണ് എനിക്കിത് വേവാൻ വേണ്ടി വന്ന സമയം. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ ഈ സോയാബീൻ പോളൊക്കെ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തേക്കണേ. തുടർന്ന് വരുന്ന കുഞ്ഞു ബെല്ലൈക്കണേയും പ്രസ് ചെയ്താൽ നേടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അടുത്ത വീഡിയോയുമായി ഞാൻ പെട്ടെന്ന് തന്നെ വരാം. ബൈ ബൈ.